Hello friends, welcome to our new video. ഇന്ന് നമ്മൾ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് Tata Nexon EV യുടെ പുതിയ വേർഷൻ അപ്ഡേറ്റ്സിനെ പറ്റിയാണ്. Tata already announced ചെയ്തിട്ടുണ്ട് 2022 ൽ അവർ Nexon EV യുടെ പുതിയ വേർഷൻ ലോഞ്ച് ചെയ്യുന്നതാണ്. സോ അതിന്റെ വിശേഷങ്ങളും അതിന്റെ സ്പൈ ഫോട്ടോസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. In 2022 launch ചെയ്യാൻ പോകുന്ന ഇവിയുടെ ടെസ്റ്റ് ചെയ്യുന്ന ഫോട്ടോ ആണ് ഇത്. ഇത് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ആകെയുള്ള ഒരു ഡിഫറൻസ് 2021 ൽ ഇറങ്ങിയതിൽ നിന്നുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 16 ഇഞ്ച് 12 ടോൺ ഡയമണ്ട് കട്ട് അലോയ് വീൽ കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമാണ് ആകെയുള്ള ഒരു ഡിഫറൻസ് ആയിട്ട് കാണുന്നത്. ഈ പുതിയ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ടാറ്റ നെക്സൺ ഇവിയുടെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ബാറ്ററി തന്നെയാണ്. ഇതുവരെ 30 കിലോവാട്ടിൻ്റെ ബാറ്ററിയാണ് നെക്സൺ ഇ വിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഇ വിയുടെ ബാറ്ററി എന്ന് പറയുന്നത് 40 കിലോവാട്ടിൻ്റെ ബാറ്ററിയാണ്. സോ ഒരു വലിയൊരു കാൽവെയ്പ് തന്നെയാണ് നെക്സൺ ഇ വിയിൽ നടത്താൻ പോകുന്നത്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇ വിയിൽ ഏറ്റവും കൂടുതൽ മൈലേജ് തരുന്നത് എം ജിയുടെ ZS തന്നെയാണ്. സോ അതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 44 കിലോവാട്ടിൻ്റെയാണ്. Hyundai Cornea ആണെങ്കിലും 39.4 കിലോവാട്ടിൻ്റെയാണ്. സോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടാറ്റ 40 കിലോവാട്ടിൻ്റെ പുതിയ ബാറ്ററിയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേഞ്ച് സ്വാഭാവികമായിട്ടും കമ്പനി ഓഫർ ചെയ്യുക 400 എബോവ് ആയിരിക്കും. എങ്കിലും നമുക്കൊരു ഏവറേജ് ഒരു 340, 350 എങ്ങനെ പോയി കഴിഞ്ഞാൽ എബോവ് 325 എന്തായാലും ലഭിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഒരു പുതിയ കാൽവെപ്പ് തന്നെയാണ്. മാത്രമല്ല ഇതിൻ്റെ എക്സ്പെക്റ്റഡ് എക്സ്ട്രോറൂം പ്രൈസ് എന്ന് പറയുന്നത് 17 lakhs ടു അറൗണ്ട് 19 lakhs ആ റേഞ്ചാണ്. അപ്പോൾ പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിലും ഇതായിരിക്കും ഏറ്റവും കുറവ് വരുന്നത്. ഈ ഒരു ബാറ്ററി റേഞ്ചിൽ ഏറ്റവും കുറവ് പ്രൈസ് വരുന്നതും ടാറ്റ നെക്സൺ ഇ വി തന്നെയായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു എന്താ പറയുക വിപ്ലവം അല്ലെങ്കിൽ എന്താ പറയുക ആ രീതിയിലോട്ടുള്ളൊരു കാൽവെപ്പ് തന്നെയായിരിക്കും ഇ വിയുടെ കാര്യത്തിൽ. 2022 ഫസ്റ്റ് ഹാഫിൽ തന്നെ ലോഞ്ച് ചെയ്യുന്നതാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. സോ എന്താ പറയുക ഇ വിയുടെ കാര്യത്തിൽ ശരിക്കും ടാറ്റ ഒരു പുതിയ കാൽവെപ്പ് തന്നെ നടത്തുവാണ്. മാത്രമല്ല നമുക്കിപ്പം ഈ ലാസ്റ്റ് 2021 ഡിസംബറിലെ മൊത്തത്തിലുള്ള സെയിൽസ് നോക്കുകയാണെങ്കിൽ തന്നെ ടാറ്റ സെക്കൻഡ് സ്ഥാനത്തോട്ട് വന്നിട്ടുണ്ട്. അതായത് ഹുണ്ടൈനെ മറികടന്ന് ടാറ്റ സെക്കൻഡ് സ്ഥാനത്ത്, ഇപ്പോൾ ഫസ്റ്റ് എന്തായാലും മാറിയ തന്നെയാണ്, സെക്കൻഡ് സ്ഥാനത്തേക്ക് ടാറ്റ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ടാറ്റ ശരിക്കും എന്താ പറയുക ആ പഴയ ഒരു എന്താ പറയുക ആർക്കും വേണ്ട അതൊരു ബ്രാൻഡിൽ നിന്ന് മാറി ആക്ച്വലി എന്താ പറയുക എല്ലാ ഇന്ത്യക്കാരുടെ ഒരു ഫേവറേറ്റ് ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ടാറ്റ വരും ദിനങ്ങളിൽ ചിലപ്പോൾ മാരുതിയും കടത്തി വെട്ടിയെന്ന് വരാം. സോ അങ്ങനെയുള്ളൊരു എന്താ പറയുക പുതിയ കാൽവെപ്പിലോട്ടിലാണ് ടാറ്റ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ട്രസ്റ്റഡ് ബ്രാൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ടുള്ളത്. വേറെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.